നമസ്കാരം. കർക്കിടകത്തിലെ ക്ഷേത്ര ദർശനം എന്നും വിശ്വാസികൾക്ക് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും. വർദ്ധയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം തേടിപ്പോയിരുന്ന യാത്രകൾ ഇന്ന് വിശ്വാസത്തിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട്. ആ മാറാത്ത വിശ്വാസത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് തിരുമറയൂർ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമായണ മാസ തീർത്ഥാടനത്തിൽ വിശ്വാസികൾ എത്തിച്ചേർന്ന എറണാകുളം ജില്ലയിലെ തിരുമറയൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. നിരവധി വിശ്വാസങ്ങളാൽ സമൃദ്ധമായ ക്ഷേത്രമാണ് തിരുമറയൂർ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ പിറവം പേപ്പതിക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 800 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനാണ് പ്രതിഷ്ഠ. ശ്രീരാമൻ്റെ പട്ടാഭിഷേക രൂപത്തിലാണ് പ്രതിഷ്ഠയുടെ ഭാവമുള്ളതിനാൽ രാമനൊപ്പം സഹോദരന്മാരായ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒപ്പം സീതാദേവിയുടെയും സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. രാമായണത്തിലെ പല സംഭവങ്ങൾക്കും സാക്ഷിയായ പ്രദേശമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വനവാസകാലത്ത് രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ഇതുവഴി യാത്ര ചെയ്തു പോയിരുന്നുവത്രേ. ഇവിടെ വെച്ച് തന്നെയാണ് മരീചൻ മാനിൻ്റെ രൂപത്തിലെത്തിയതും അതിനെ രാമൻ അമ്പെയ്ത് വീഴ്ത്തിയതും. മറഞ്ഞിരുന്ന അമ്പെയ്ത ഇടമായതിനാലാണ് പ്രദേശത്തിന് തിരുമറയൂർ എന്ന പേര് വന്നതത്രേ. ലോകത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമ ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം. തൻ്റെ നാഥനായ രാമന് സ്ഥിരമായി ഹനുമാൻ പൂജ ചെയ്യുമത്രേ. ഹനുമാന്റെ സാന്നിധ്യം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 3:30 ഹനുമാൻ ശ്രീരാമനെ പൂജ ചെയ്യുവാനായി ക്ഷേത്ര സന്നിധിയിലെത്തുമത്രേ. അതിന് തെളിവായി പൂജ ചെയ്യുമ്പോഴുള്ള ശംഖുവിളിയും മണിയുടെ ശബ്ദവുമെല്ലാം കേൾക്കുമത്രേ. ഇത് കേട്ടതായി പരിസരത്തുള്ള പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതിന് തെളിവായി പലരും പിറ്റേന്ന് പുലർച്ചെ പൂജയുടെ ഭാഗമായ പൂക്കളും തുളസികളുമെല്ലാം അവിടെ കാണുമത്രേ. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണതയുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാടത്തിന് നടുവിലെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് നിരവധി ആളുകൾ എത്താറുണ്ട്. കർക്കിട മാസത്തിലാണ് ഇവിടെ കൂടുതലും വിശ്വാസികൾ എത്തുന്നത്. തിരുമറയൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഉത്സവ സമയത്ത് ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ ഉപഹാരങ്ങൾ കൈമാറുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നു. തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ചെമ്പുമേഞ്ഞ രണ്ട് നില വട്ട ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മണൻ്റെ പൂർണ്ണകായ ചതുർബാഹു പ്രതിമ നിർമ്മിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ രാവണൻ്റെ പുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവമാണ് കാണിക്കുന്നത്. ലക്ഷ്മണക്ഷേത്രമാണെങ്കിലും ഭാരതത്തിലെ പ്രശസ്തമായ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ 108 ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണൻ്റെ പേരിലുള്ള ഏക ക്ഷേത്രവും ഇത് തന്നെയാണ്. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നത് ഏറെ പവിത്രമായിട്ടുള്ള കാര്യമാണ്. പുരാതന കാലത്തെ ഏറ്റവും അധികം തമിഴ് വൈഷ്ണവർ സഞ്ചരിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.